തണ്ണീർമത്തനിലേക്ക് ഒരുപാട് നൊസ്റ്റാൾജിയ ഫീൽ ചെയ്തു എനിക്ക് കണ്ടപ്പോൾ. കാരണം നിങ്ങൾക്കും ഇതായിട്ടുണ്ട്, അത് ഞാൻ പറയുന്നത് എൻ്റെ അനുഭവം ആണല്ലോ ഇപ്പോൾ പറയുന്നത്. അതിനകത്ത് ഇപ്പോൾ നമ്മൾ സ്കൂളിൽ ബ്രേക്ക് ടൈമിൽ ബ്രേക്കിൽ ബെല്ലടിക്കാൻ കാത്തിരിക്കും, പോയി കടയിൽ പോയിട്ട് മിഠായി കാരയ്ക്ക, ഉപ്പിലിട്ട നെല്ലിക്ക, എന്നിട്ട് അത് മേടിച്ചിട്ട് മുളകിലൊക്കെ മുക്കിയിട്ട് കഴിക്കും. എന്നിട്ട് പിന്നെ കൊമ്പിളൂസ് നാരങ്ങ ഇങ്ങനെ ഹാഫായിട്ട് കട്ട് ചെയ്ത് അതിന് ഇങ്ങനെ പൊളിച്ച് പൊളിച്ചൊക്കെ വെച്ചിട്ടുണ്ടാവും. അതുപോയി അച്ഛൻ അമ്മയൊക്കെ പൈസ തന്നിട്ടുണ്ടാവുമല്ലോ, അതൊക്കെ പോയി മേടിച്ച് നമ്മൾ കഴിക്കും. എന്നിട്ട് വീണ്ടും കയറി ക്ലാസ്സിൽ വരും. പിന്നെ പഠിത്തം, പ്രണയം എന്നുള്ള സംഭവം അന്നത്തെ കാലഘട്ടത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ ഒരേപോലെ തന്നെ. കാരണം ഒരുത്തൻ നമ്മളെ ഇപ്പം നമ്മൾ അടുത്തുകൂടി ഒരാൺകുട്ടി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയാതെയാണെങ്കിലും അവനെ ശ്രദ്ധിക്കും, അവൻ നമ്മളെ അതിനേക്കാൾ കൂടുതൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മളെക്കാൾ കൂടുതൽ, നമ്മളെ രണ്ടുപേരെക്കാൾ കൂടുതൽ ശ്രദ്ധിക്കുന്ന വേറൊരാൾ നോക്കിയിട്ടുണ്ടാവും, അതായത് നമ്മളെ ഫ്രണ്ട്സ്. അപ്പോൾ അവർ അവനങ്ങ് പോയി കഴിയുമ്പോഴത്തേക്ക് അവൾ ഓടി വന്നിട്ട് പറയും, എന്തൊന്നും ഓട്ടോടി അവൻ നിന്നെ നോക്കണം, ഭയങ്കര നോട്ട് വരുന്നുണ്ട്. അപ്പം ഞാനൊന്നും അറിയാത്ത പോലെ, ആണോ നോക്കിയോ, ആണ് ഞാൻ കണ്ടില്ല കേട്ടോ. ഇങ്ങനെയൊക്കെ അനുഭവം എനിക്കും ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം തണ്ണീർമത്തനിൽ പണ്ടത്തെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോഴത്തെ ജനറേഷനിൽ ഉണ്ടാവുന്ന ഒരു രീതിയിൽ തണ്ണീർമത്തനിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ് തണ്ണീർമത്തൻ വീണ്ടും വീണ്ടും കാണാനുള്ള പ്രചോദനം.